ഓം ശാന്തി. ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം തന്നെ. ഏത് രീതിയിൽ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നു, അതേ രീതിയിൽ അവൻ്റെ ജീവിതം മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. നിരന്തരമായിട്ട് ടെൻഷൻ അടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസം കഴിയുമോറും ടെൻഷൻ കൂടിക്കൊണ്ടേയിരിക്കുന്നത് കാണാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടാനായിട്ടില്ല എന്ന ദുഃഖം കൊണ്ട് ഒരു മനുഷ്യൻ്റെ മനസ്സ് സങ്കടപ്പെടുന്നുവെങ്കിൽ നിരന്തരം താഴേക്ക് 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 പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം എനിക്ക് വലുതായേ തീരൂ എന്ന സങ്കല്പത്തോടുകൂടി എന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അറിയാതെ അതും നമ്മളിലേക്ക് ആകർഷിച്ചു വരിക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് മറ്റൊരു കൊച്ചു കഥ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോവുകയാണ്. കടൽത്തീരത്ത് രണ്ട് കടൽക്കാക്കുകൾ അവരുടെ മണലിനോട് ചേർന്നതായിട്ടുള്ള ഒരു തിട്ടയിൽ പുല്ലിൻ്റെ ഇടയിലായിട്ട് മുട്ടയിട്ട് വെച്ചു. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി അടയിരിക്കുന്നതിനേക്കാൾ മുന്നേ തന്നെ അവർ രണ്ടുപേരും കൂടെ ഒരു ദിവസം ആഹാരം തേടാൻ വേണ്ടി അമ്മ കാക്കയും അച്ഛൻ കാക്കയും കൂടെ പുറത്തേക്ക് പോയി. അവരന്ന് തേര തേടി വരുമ്പോഴത്തേക്കും കടൽ അതിശക്തമായിട്ട് മുന്നോട്ട് വന്നു. വെള്ളം അവരുടെ മുട്ടകളെയെല്ലാം തട്ടിക്കൊണ്ടുപോയി. കടലിൻ്റെ അടിയിലേക്ക് എല്ലാ മുട്ടകളും പോയി. ഇത് കണ്ട് അമ്മ കാക്ക കരഞ്ഞു വിളിച്ചുപോയി, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടിയേ പറ്റൂ. കടലിനോട് വാശി പിടിച്ചു പറഞ്ഞു, നീ എനിക്ക് എൻ്റെ മുട്ടകൾ തന്നേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ നിന്നെ വറ്റിച്ചു കളയെന്ന് പറയും. എന്നിട്ട് വീണ്ടും വീണ്ടും ചോദിച്ചു. കടൽ അലയടിച്ചുകൊണ്ടേയിരുന്നു. അവർക്ക് ആ മുട്ട തിരിച്ചു കൊടുക്കാൻ കടൽ തയ്യാറായില്ല. അങ്ങനെ ഈ അമ്മ കാക്കയും അച്ഛൻ കാക്കയും കൂടിയിട്ട് അവരുടെ കൊക്കിൽ കൊള്ളുന്നതായിട്ടുള്ള മണൽ കൊണ്ടുവന്ന് കടലിലിടാൻ തുടങ്ങി. ഞങ്ങൾ കടൽ വറ്റിച്ചു കളയെന്ന് പറഞ്ഞുകൊണ്ട് ഇത് കണ്ട് അതിലെ പോയ ഒരു കൂട്ടം കാക്കകൾ അവരെ പരിഹസിച്ച് ചിരിച്ചു. ഈ കുഞ്ഞു കൊക്കിൽ മണൽ കൊണ്ടുവന്നിട്ടിട്ടാണോ ഈ കടൽ വറ്റിക്കാൻ പോകുന്നത് എന്ന്. അങ്ങനെ ഇവർ പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമോ എന്ന കൂടെ കൂടിക്കോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി എന്ന്. രണ്ടുപേരും മണ്ണിലെടുത്ത് ഇട്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു കൂട്ടം പക്ഷികൾ അതിലെ പറന്നു വന്നു. ആ പക്ഷികൾ ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയായി ചെയ്യുന്നത്, ഈ മണൽ കൊണ്ടുപോയിട്ട് എന്തിനാ കടലിടുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കടലിലിട്ട് ഞങ്ങൾ കടൽ വറ്റിക്കാൻ പോവുകയാണ്. കടൽ ഞങ്ങളുടെ മുട്ടേനെ തട്ടിയെടുത്തു. ഞങ്ങൾക്ക് മുട്ട കിട്ടിയേ പറ്റൂ. എന്ത് തന്നെയാണെങ്കിലും ഞങ്ങൾ കടലിൽ വറ്റിച്ചിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കിളിക്കൂട്ടത്തിൻ്റെ നേതാവ് പറഞ്ഞു, ഇത് നമ്മുടെ കിളികളുടെ മൊത്തം പ്രശ്നമല്ലേ, ഈ കടൽ എന്തിനാണ് ഇത്രയും വലിയ കടൽ ഈ കുഞ്ഞു കിളികളുടെ മുട്ട തട്ടിയെടുത്തത്, നമുക്കും കൂടാന്ന് പറയും. അങ്ങനെ ഒരു കൂട്ടം കിളികൾ പോയിട്ട് മണലെടുക്കും, കടലിൽ കൊണ്ടുപോയിട്ടിടും, ഓരത്തിന് മണലെടുക്കും, പിന്നെയും കടലിൽ കൊണ്ടുപോയിട്ടിടും. അങ്ങനെ ഇവരുടെ പരിശ്രമം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത് ഒരു കിളി പോയിട്ട് പക്ഷികളുടെ രാജാവായ ഗരുഡനോട് പറഞ്ഞു. അത്രേ ഗരുഡനോട് പറഞ്ഞു, നോക്ക്, ഇത് പക്ഷികളുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ആ കടല് എന്തിനാണ് ആ പാവം കിളിയുടെ മുട്ട തട്ടിയെടുത്തത്? അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അങ്ങ് തീർച്ചയായിട്ടും പക്ഷികളുടെ കൂടെ കൂടണം, കടലിനെ ഭീഷണിപ്പെടുത്തുന്നു പറയും. കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഗരുഡൻ ഭയങ്കര ശക്തിശാലിയായിട്ടൊരു പക്ഷിയാണ്. അപ്പോൾ ആ ഗരുഡൻ വന്ന് പറഞ്ഞു, നിനക്കറിയാലോ എന്നെ, ഞാൻ അഗ്നി ഉപയോഗിച്ച് നിന്റെ വെള്ളം വറ്റിച്ച് ഞാൻ നിന്നെ കരയാക്കി തീർക്കും, നീ തിരിച്ചു കൊടുത്തില്ലേ മുട്ട എങ്കിൽ. കടൽ പേടിച്ചു പോയി. അത്രേ അത് മുട്ട കൊണ്ടുപോയി കിളിക്ക് കൊടുത്തു. കിളി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി തൻ്റെ മുട്ടകളും കൊണ്ട് അടയിരിക്കാൻ കുറച്ച് ദൂരേക്ക് പോയി എന്ന് പറയുന്നു. ഇത് വെറും ഒരു കഥയാണ്, കഥ മാത്രം. കഥ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇങ്ങനെ കിളികൾ കടലിനോട് യുദ്ധം ചെയ്യാൻ പോകുന്നുമില്ല. ഒരു ഗരുഡൻ വന്ന് കടലിനെ വറ്റിക്കുമെന്ന് ഭീഷണിപ്പെടുത്തലും ഉണ്ടാവില്ല. പക്ഷേ കഥയിൽ ഒരു സാരമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെയാണോ അതികഠിനമായ പരീക്ഷ വരുന്നത്, അവിടെ നിരന്തരം തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ അത് നേടാൻ സാധിക്കുക തന്നെ ചെയ്യും. ഞാനൊരു മനുഷ്യൻ്റെ ഉദാഹരണം കൂടെ പറഞ്ഞുതരാൻ പോവുകയാണ്. ഒരു സ്ഥലത്ത് ഒരു സ്കൂളിൽ ബിൽഡിംഗ് വീണു, ഭൂമി കുലുക്കത്തിൽ. സ്കൂൾ ബിൽഡിംഗ് വീണു എന്ന് കേട്ടപ്പോൾ ഒരച്ഛൻ അവിടെ ഓടിയെത്തി തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിക്കൊണ്ട് അന്വേഷിക്കുകയാണ്. കുട്ടികളെ, ഡെഡ് ബോഡി കുറേ കുട്ടികളൊക്കെ എടുത്തിട്ടുണ്ടായി. അവിടെ ഓടിയെത്തി വന്ന് നോക്കിയ അയാൾ, അതിലൊന്നും ആ കുട്ടിയുടെ ഡെഡ് ബോഡി ഇല്ല. ആദ്യം ഈശ്വരനോട് താങ്ക്സ് പറഞ്ഞു, എൻ്റെ കുട്ടി എവിടെയാന്ന് അന്വേഷിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ആ അച്ഛൻ്റെ കുട്ടീനെ വിളിച്ചു നോക്കുമ്പോൾ ആ ക്ലാസ്സിൽ എല്ലാവരും അന്വേഷിച്ച് നോക്കി, ആരും ആരും കണ്ടിട്ടില്ല. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എൻ്റെ മോളിരിക്കുന്നതായിരുന്ന ക്ലാസ് മുറി ഏതാണ്, അതൊന്ന് പറഞ്ഞുതരാൻ പറയും. അപ്പോൾ പറയും, ആ സ്ഥലത്ത് ഈ ക്ലാസ് മുറിയിലാണ് ആ കുഞ്ഞിരിക്കുന്നുണ്ടായിരുന്നത്. ഇവിടെ ഒരു ക്ലാസ് മുറി ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം ഇടിഞ്ഞ് തകർന്ന് കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരും സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ജീവിതത്തിൽ നമുക്ക് എത്ര കാലം നമ്മുടെ സ്വന്തം ആളുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. കുഞ്ഞു മരിച്ച ഒരച്ഛൻ്റെ വേദന മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷേ നമുക്കിത് സഹിക്കില്ലാതെ വേറെ വഴിയില്ലല്ലോ എന്നൊക്കെ എല്ലാവരും കൂടി സമാധാനിപ്പിക്കാൻ നോക്കുക. അയാളൊന്നും കേൾക്കാത്ത ഭ്രാന്ത് പിടിച്ച പോലെ ഒരു മണ്ണ് മാറ്റാനുള്ളതായിട്ടുള്ള എനിക്കൊരു കൈക്കോട്ട് തരുമോ എന്ന് അയാൾ ചോദിക്കുകയാണ്. അങ്ങനെ കൈക്കോട്ടെടുത്ത് അയാൾ അവിടുന്ന് മണ്ണ് മാറ്റാൻ തുടങ്ങി, മണ്ണ് മാറ്റാൻ തുടങ്ങി. എല്ലാവരും പറഞ്ഞു, മകള് മരിച്ചു എന്നറിഞ്ഞതിൽ അച്ഛന് ഭ്രാന്ത് പോലെയായി, ഷോക്കേറ്റെന്ന് തോന്നുന്നുണ്ട് അയാൾക്ക്. അതാണ് അയാൾ മണ്ണിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നത് എന്ന്.
അയാളെ മണ്ണ് മാറ്റാൻ തുടങ്ങി. 2 മണിക്കൂർ കഴിഞ്ഞു, 4 മണിക്കൂർ കഴിഞ്ഞു, വരുന്ന ഓരോരുത്തരും അയാളോട് സഹതപിക്കുകയാണ്. കഷ്ടം, വിഷമിക്കേണ്ട വിഷമിക്കേണ്ട, മഴയാണെങ്കിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയും ആളുടെ ഇയാൾ, നിങ്ങൾക്ക് പറ്റിയെങ്കിൽ എന്നെ സഹായിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയിക്കോളൂ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് രക്ഷപ്പെടുത്തിയേ പറ്റൂ. അങ്ങനെ അയാൾ മണ്ണ് മാറ്റി മണ്ണ് മാറ്റി മണ്ണ് മാറ്റി 6 മണിക്കൂർ സമയം നിരന്തരമായിട്ട് അയാളവിടുന്ന് മണ്ണ് മാറ്റിക്കൊണ്ടേയിരുന്നു, മണ്ണ് മാറ്റിക്കൊണ്ടേയിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ രക്ഷാപ്രവർത്തകർ വന്നവരും അയാളുടെ കൂടെ കൂടി ആ ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ, അവിടേക്ക് വീണ മണ്ണ്, കുത്തി ഒലിച്ചു വന്ന മണ്ണ്, മഴയിലൊഴുകി ഇറങ്ങുന്ന മണ്ണുകൾ എല്ലാം മാറ്റി മാറ്റി നോക്കുമ്പോൾ 2 സ്ലാബ് ഇങ്ങനെ ഒരു മേൽക്കൂര പോലെ കാണുന്നു. അതിൻ്റെ അടുത്തുള്ള മണ്ണ് മാറ്റിക്കൊണ്ടേയിരിക്കുക, അതിൻ്റെ താഴ്ന്ന് ഇവനൊരു നേർത്ത കരച്ചിൽ പോലെ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉത്സാഹം കൂടിപ്പോയി, എല്ലാവരും ശ്രദ്ധിച്ചു, സാധനങ്ങൾ എടുത്തു, സഹയോഗികളുടെ എണ്ണം കൂടി, ശ്രദ്ധിച്ച് ആ സ്ലാബ് വീഴാതെ എല്ലാവരും ആ സ്ലാബിനെ മാറ്റിയപ്പോൾ അവർ കാണുന്നു അതിൻ്റെ ഉള്ളിൽ 3 കുട്ടികളും ഒരു ടീച്ചറും ഇരിക്കുന്നുണ്ട്. ഈ 3-4 പേരും മരിച്ചിട്ടില്ല, പക്ഷെ പതുക്കെ 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 അവരെ ശ്വാസം കിട്ടാതെയും വിഷമിച്ചും വിഷമിച്ചും ഒരു 8 മണിക്കൂറായി ആ ബിൽഡിംഗ് വീണിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെട്ട് കിടന്നതുകൊണ്ട് ശ്വാസമില്ലാതെ പതുക്കെ ബോധം പോയി തുടങ്ങി. പക്ഷേ അപ്പോഴും അവർ 4 പേരും മരിച്ചിട്ടില്ല. സന്തോഷത്തോടു കൂടി ഈ 4 പേരും എല്ലാവരും രക്ഷിച്ചു കൊണ്ടു. അച്ഛൻ്റെ ധൈര്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നവർ, കൺഗ്രാജുലേറ്റ് ചെയ്യുന്നവർ എല്ലാതുമായിരുന്നു. അങ്ങനെ ഈ കുട്ടികളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ബോധം വന്നപ്പോൾ അവരോട് ചോദിച്ചു, ഇത്രയും സമയം 8 മണിക്കൂർ മണ്ണിൻ്റെ അടിയിൽ ഇരുട്ടിലിരുന്നിട്ടും നിങ്ങൾക്ക് ഭയം തോന്നിയില്ലേ? എല്ലാവരും സാധാരണ ആളുകൾ മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ പറയുകയാണ്, ഇദ്ദേഹത്തിൻ്റെ മകള് അവരോട് പറഞ്ഞുകൊണ്ടേ ഇരുന്നു അത്രേ, എൻ്റെ അച്ഛൻ വരും എന്നെ രക്ഷിക്കും, ടീച്ചർ വിഷമിക്കേണ്ട, എൻ്റെ അച്ഛൻ വരും എന്നെ രക്ഷിക്കും എന്ന് ആ കുട്ടിയുടെ വിശ്വാസം, എൻ്റെ മകള് അങ്ങനെ പോവില്ല എന്ന് അച്ഛൻ്റെ ദൃഢനിശ്ചയം, അത് രണ്ടും അസംഭവ്യമായ കാര്യത്തിന് സംഭവ്യമാക്കി മാറ്റി കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇതുപോലെ തൻ്റെ ജീവിതത്തിൽ ഇനി ടീച്ചർക്ക് ജീവിക്കാനില്ല, VRS എഴുതിയെടുത്തോളൂ, വീട്ടിലേക്ക് പോയിക്കോളൂ, പെൻഷൻ പേപ്പേഴ്സൊക്കെ റെഡിയാക്കൂ എന്ന് ക്യാൻസർ കൊണ്ട് മരിക്കുമെന്ന് ഡോക്ടർ നിശ്ചയിച്ചൊരു പേഷ്യൻറ്റോട് പറഞ്ഞതും, 18 വർഷം കഴിഞ്ഞ ശേഷം തൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് പിന്നെയും 2 വർഷം കഴിഞ്ഞ് മരിച്ചു പോയൊരു അമ്മയുടെ കഥ എനിക്കറിയാം. ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങൾ ഇത്തരത്തിൽ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷികളുടെ കഥ കഥയാണ്, പക്ഷെ മനുഷ്യന്മാർ തൻ്റെ ജീവിതത്തിൽ അതേ സന്ദേശം, അതേ ശക്തി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ, കൊച്ചു കാര്യം നിങ്ങൾക്കാവുന്നത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കൂ, മനസ്സുമെടുക്കാതെ, ഒട്ടും ക്ഷീണിക്കാതെ, സന്തോഷത്തോടുകൂടി, താല്പര്യത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി ചെയ്തുകൊണ്ടേ ഇരുന്നോളൂ, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടും മാറ്റാം. ഞാൻ ഓർത്തുപോയി അവസരത്തിൽ ഒരു നല്ല ഏഡ്, ആ ഏഡ് ഉണ്ടാക്കിയ ആൾ ആരെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ പണ്ട് കണ്ട ഒരു നല്ല ഏഡാണ്. ലീഡർഷിപ്പിൻ്റെ കഥകളിൽ പലയിടത്തും പലയിടത്ത് കാണിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. തന്നെ ഒരു റോട്ടിൽ മഴ പെയ്തിട്ട് ഒരു മരം വീണു, അതിലെ യാത്രികരായി പോകുന്ന ഒരുപാട് ആളുകൾ അവനവൻ്റെ വണ്ടികളിൽ നിന്നിറങ്ങാതെ അവിടെയും ഇവിടെയും നിന്നുകൊണ്ട് ആ വഴി പോകാൻ പറ്റാത്തതിൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വഴി മുടങ്ങി തിരിച്ചു പോകുന്നവർ, ജാമായി നിൽക്കുന്നവർ ഒത്തിരി ഒത്തിരി പേരാണ്. ആ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു 10 വയസ്സോളം മാത്രമുള്ളതായിരിക്കുന്നു, 10 വയസ്സുണ്ടോ എന്നറിയില്ല, ഒരു ചെറിയ മോൻ. അവൻ ഓട്ടോറിക്ഷയിൽ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷയിൽ ചാടി ഇറങ്ങിയിട്ട് ആ മരം എടുത്ത് തള്ളാൻ നോക്കുകയാണ്. തള്ളാൻ പോയിട്ട് അതിൻ്റെ ഒരു തൊലി പറിച്ചെടുക്കാൻ അവന് സാധ്യമല്ല, അത്രയും കുഞ്ഞു മോനാണ്, അത്രയും വലിയ മരത്തടിയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഈ കുട്ടി നിർത്താതെ അതിനെ തള്ളിക്കൊണ്ടേ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഓരോരുത്തർ വരും, നമുക്കും കൂടാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും തടിച്ചുകൂടിയ വണ്ടികളിൽ ഒരുപാട് ആൾക്കാർ വന്നു. എല്ലാവരും കൂടി ആ തടി തള്ളി മാറ്റി റോട്ടിലെ ബ്ലോക്ക് ഒഴിവാക്കി പോകുന്നത്. കൊച്ചു കാര്യമായിരിക്കാം നിങ്ങൾ ചെയ്യുന്നത്, നിരന്തരം ചെയ്യാനുള്ള മനസ്സും നമുക്കത് സാധിക്കുമെന്ന വിശ്വാസത്തോടുകൂടിയും നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ ലക്ഷ്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. പക്ഷെ ഒറ്റ കണ്ടീഷൻ മാത്രം, വലുതായി ചിന്തിക്കാൻ നമുക്ക് പറ്റണം. ഒരു വീട് വെക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ, അയ്യോ നമുക്ക് അങ്ങനെയൊന്നും പറ്റില്ല, പറ്റുന്നത് പോയി നോക്കൂ എന്ന് പറയുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല, എൻ്റെ ഡ്രീം ഹൗസ് ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത് എങ്ങനെ സംഘടിപ്പിക്കണം എന്ന് നോക്കുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. 2 പേർക്കും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വീട് ഉണ്ടാക്കാൻ സാധിക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, വലുതായി ചിന്തിക്കുന്നുവെങ്കിൽ വലുതായി നമുക്ക് സ്വപ്നം നേടാൻ സാധിക്കും, ചെറുതായി ചിന്തിക്കുന്നുവെങ്കിൽ ചെറിയ സ്വപ്നം നമുക്ക് നേടാൻ സാധിക്കും. ബേസ് നമ്മുടെ തോട്ട്സ് ആണ്. അതുകൊണ്ട് ചിന്തകളെ ശക്തിശാലിയാക്കുകയും വലുതായി ചിന്തിക്കാൻ നിങ്ങൾ പഠിക്കുകയും ചെയ്താൽ ജീവിതത്തിൽ വലിയ ലക്ഷ്യം നേടാൻ നമുക്ക് സാധിക്കും. ചെറിയ കുട്ടിയായിരിക്കെ വലിയ സ്വപ്നം കാണുമ്പോൾ എല്ലാവരും കളിയാക്കും, ഈ ഗ്രാമത്തിലെ ബാലകനായ നീ ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ല, കൊക്കിലൊതുങ്ങിയതേ കൊത്താവൂ, വിരിപ്പിനത്രേ കാല് നീട്ടാവൂ, ഇങ്ങനെ ഒരുപാട് പഴഞ്ചൊല്ലുകൾ ഇത്തരത്തിൽ നമ്മൾ അതേ ചെയ്യാവൂ എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയുണ്ട്. ചില സന്ദർഭങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ ഇത് നമുക്ക് ആവശ്യമായി വന്നേക്കാം, പക്ഷേ അതിന് തൻ്റെ ജീവിതത്തിൻ്റെ ഡ്രീമിൻ്റെ ഉള്ളിലേക്ക്,
നമ്മുടെ ജീവിതത്തിൻ്റെ സ്വപ്നത്തിനുള്ളിലേക്ക് വലുതാവാനുള്ളതായിരിക്കുന്ന നമ്മുടെ ആഗ്രഹത്തിൻ്റെ ഉള്ളിലേക്ക് ഇത്തരം പഴഞ്ചൊല്ലുകളെ കയറി വരാൻ അനുവദിക്കരുത്. നമ്മുടെ അത്തരത്തിലായിട്ടുള്ള വിശ്വാസങ്ങളാണ് ഒരു മനുഷ്യനെ വലുതാവാൻ സമ്മതിക്കാതിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് അത്തരത്തിലായിട്ടുള്ള എല്ലാ ചിന്തകളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് എനിക്ക് വലുതായി ചിന്തിച്ചേ പറ്റൂ, എനിക്ക് വലുതായി നേടിയേ തീരൂ എന്നതായിരിക്കുന്ന ദൃഢനിശ്ചയത്തോടെ മുന്നേറി നോക്ക്. തീർച്ചയായിട്ടും നമുക്ക് നേടാൻ പറ്റാത്തതൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം മാത്രം, ഇത് പറയുമ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യം ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. സിസ്റ്റർ പറഞ്ഞല്ലോ നമുക്ക് നേടാൻ പറ്റാത്തതൊന്നുമില്ലാന്ന്. ഒരു പെൺകുട്ടി എനിക്ക് ഇഷ്ടമാണ്, അവളെ ഞാൻ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവളുടെ കല്യാണമാണെങ്കിൽ നിശ്ചയിച്ചു കഴിഞ്ഞു, രണ്ടാഴ്ച കഴിയുമ്പോൾ അവളുടെ കല്യാണമാണ്. പക്ഷേ അവൾ ആ കല്യാണം നടക്കരുത്, എനിക്ക് കിട്ടണം. സിസ്റ്റർ പറഞ്ഞതല്ലേ ആഗ്രഹിച്ചത് കിട്ടുമെന്ന്. ഇങ്ങനെ ചിന്തിക്കരുത്. ഭ്രാന്തമായിട്ടല്ല, റിയലിസ്റ്റിക്കായിട്ട് വലുതായി ചിന്തിക്കാൻ, തൻ്റെ കർമ്മ പദ്ധതിയിൽ വലുതായി ചിന്തിക്കാൻ, നമ്മുടെ സ്വപ്നങ്ങളെ വലുതായി കാണാൻ, റിയലിസ്റ്റിക്കായിരിക്കുന്ന ഇല്യൂഷനിൽ അല്ലെങ്കിൽ വിഭ്രാന്തിയിൽ പോയിട്ട് ഓ അവരുടെ ഭാര്യയാണ്, അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് അവളെ കിട്ടിയേ പറ്റൂ എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കണം. ഒരു ജീവിതത്തെ തകർത്തുകൊണ്ട് നിങ്ങൾ എന്ത് നേടാൻ നോക്കുമ്പോഴും എത്രയോ സങ്കല്പങ്ങളുണ്ടാവും അതിനെ എതിർക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിനെ അതിജീവിക്കാൻ നിങ്ങൾക്ക് പറ്റൂല, അത് നമുക്ക് നാശമേ ഉണ്ടാക്കൂ. അതുകൊണ്ട് സ്വപ്നം കാണുമ്പോൾ മൂല്യങ്ങളുടെ ആധാരത്തിൽ സ്വപ്നം കാണാനും മറ്റുള്ളവർക്കും എനിക്കും സുഖമുണ്ടാക്കുന്ന രീതിയിൽ സ്വപ്നം കാണാനും എൻ്റെ ജീവിതത്തെ കൊണ്ട് ഈ ഭൂമിയിൽ എന്തെങ്കിലും നേടിക്കൊടുക്കണം എന്നുള്ള രീതിയിൽ സ്വപ്നം കാണാൻ നിങ്ങൾ ശ്രമിക്കണം. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും, സത്യം നേടിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ ഈ ഒരു കണ്ടീഷൻ മാത്രം എപ്പോഴും അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ സ്വപ്നം മറ്റുള്ളവർക്ക് സുഖം കൊടുക്കാനുള്ളതാവണം. ഈ പ്രകൃതി, നമ്മളൊരു ഡ്രീം കാണുന്ന സമയത്ത് നമ്മളെടുത്ത് പ്രകൃതി നോക്കും. ഈ ഒരു ഡ്രീം കൊണ്ട് സ്വാർത്ഥതയാണോ നേടാൻ നോക്കുന്നത്, അതോ മറ്റുള്ളവർക്ക് കൂടി സഹയോഗം നൽകുന്ന, സഹായം നൽകുന്ന രീതിയിൽ, സുഖം നൽകുന്ന രീതിയിലാണോ പരിശ്രമിക്കുന്നതെന്ന്. അതിൻ്റെ ആധാരത്തിൽ ഈ പഞ്ചതത്വങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുള്ളൂ, ധർമ്മം നമ്മളെ സപ്പോർട്ട് ചെയ്യുള്ളൂ, ഈശ്വരൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് ധർമ്മത്തിൻ്റെ, സത്യത്തിൻ്റെ, നീതിയുടെ ആധാരത്തിൽ വേണം നമ്മുടെ ഡ്രീം കാണാൻ. ഈ ജീവിതം കൊണ്ട് ഒരുപാട് പേർക്ക് സുഖം കൊടുക്കുന്ന രീതിയിൽ, ഞാൻ ഒരിക്കൽ ഒരു വീഡിയോ പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർത്തു പോകും, നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്വപ്നം കാണുമ്പോൾ അത് വളരെ വേഗം സഫലാവാൻ വേണ്ടി എൻ്റെ കാര്യം മാത്രം വെക്കാതെ എന്നിലൂടെ നിരവധി പേർക്ക് സുഖം കൊടുക്കുന്ന രീതിയിൽ ഒരു വലിയ ഫെയിം നിങ്ങളുടെ സ്വപ്നം കണ്ടു നോക്ക്, വളരെ വേഗത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളൊരു വലിയ ജോലി, ഒരു സ്ഥാപനം കാണുമ്പോൾ നിരവധി പേർക്ക് ജോലി കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതം സുഖം കൊടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ചിന്തിച്ചു നോക്ക്, അതിൽ നിങ്ങൾക്ക് വളരെ വേഗം സപ്പോർട്ട് കിട്ടും. നമ്മളെ സ്വപ്നം കാണുന്ന സമയത്ത് ഞാൻ കാണുന്ന വ്യക്തി കൂടി അതുപോലെ സന്തോഷിച്ചുകൊണ്ട് എൻ്റെ കൂടെ വരണം എന്നുള്ള രീതിയിലുള്ള ആളുകൾ സങ്കല്പിച്ചു നോക്ക്, നിങ്ങൾക്ക് നടന്നു കിട്ടും. അല്ലാതെ ഒരിക്കലും മറ്റുള്ളവരുടെ സുഖവും സന്തോഷവും നശിപ്പിച്ചുകൊണ്ടുള്ള ഡ്രീമിലേക്ക് നമ്മൾ പോകരുത്. ഇനി അഥവാ അതിശക്തമായ സങ്കല്പത്തിലൂടെ നിങ്ങൾ നേടിയെടുത്താലും അത് സദാകാല പശ്ചാത്താപത്തിലേക്കേ നമ്മളെ നയിക്കുള്ളൂ. അതുകൊണ്ട് വലുതായി ചിന്തിക്കാം, വലിയ സ്വപ്നം കാണാം, വലിയവരായി ജീവിക്കാം, വൻമരങ്ങളായി നമുക്ക് വളരാം. എന്നാൽ നിരവധി അണ്ണാക്കുട്ടന്മാരത് കൂടുകെട്ടട്ടെ, കിളികൾ അതിൽ സന്തോഷിച്ച് ജീവിക്കട്ടെ, കുഞ്ഞുങ്ങൾ ഊഞ്ഞാല് കെട്ടി ആടട്ടെ. അങ്ങനെ ഒരു ജീവിതമാണെങ്കിൽ അതിനോളം അനുഗ്രഹമാവുന്നത് മറ്റൊന്നുമില്ല. അത്തരത്തിൽ വലിയ സ്വപ്നം കാണാനും അത് സ്വന്തമാക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.